നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ധനകാര്യത്തിൽ ഡോക്ടറേറ്റ് ഉണ്ട്, പക്ഷേ കാര്യപ്രാപ്തി തീരെയില്ല. ട്രഷറി തട്ടിപ്പിലൂടെ പുറത്തു വരുന്നത് ധനകാര്യമന്ത്രി തോമസ് ഐസക്കിന്റെ കഴിവുകേട് തന്നെയാണ്. കേരളത്തിന്റെ ഖജനാവേൽപ്പിക്കാൻ തോമസ് ഐസക് യോഗ്യനല്ല എന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുന്നു. മടിയിലെ കനമൊക്കെ അവിടെ നിൽക്കട്ടെ, മടിയിൽ കനമുണ്ടാവണമെങ്കിൽ ഉടുമുണ്ട് വേണം. അതില്ലാത്തവരോട് മടിയിലെ കനത്തെക്കുറിച്ച് തൽക്കാലം സംസാരിക്കാനില്ല. എന്നാൽ കേരളം വിശ്വസിച്ച് ഇവിടുത്തെ ഖജനാവ് സൂക്ഷിക്കാൻ ഏൽപ്പിച്ചയാൾ തന്നെ കഴിവുകെട്ടുവനാകുമ്പോഴോ? എംബ്രാൻ അല്പം കട്ടാൽ പിന്നെ അമ്പലവാസികളൊക്കെ കക്കും എന്നു പറഞ്ഞതുപോലെയാണ് ഇവിടെ കാര്യങ്ങൾ. മുഖ്യന്റെ നേർക്കുയർന്ന ആരോപണങ്ങൾ പിന്നീട് ധനകാര്യമന്ത്രിയിലേക്കും ഒടുവിലിത ട്രഷറിയിലേക്കും ഒക്കെ വരെ എത്തിയിരിക്കുന്നു. അവസാനത്തെ കാവൽക്കാരനും കള്ളനായാൽ പിന്നെ ആര് കാവൽ നിൽക്കും എന്നുള്ളതാണ് കേരളത്തിന്റെ ഇപ്പോഴത്തെ സ്ഥിതി. അതുകൊണ്ട് തന്നെ ഖജനാവിന്റെ താക്കോൽ സൂക്ഷിക്കാൻ ഒരു കാരണവശാലും ധനകാര്യമന്ത്രി തോമസ് ഐസക്കിന് യോഗ്യതയില്ല. ഇതിനേക്കാൾ എത്രയോ ഭേദമാണ് ആ എം എം മണിയെ എങ്ങാനും പിടിച്ച് ധനകാര്യമന്ത്രിയാക്കിയാൽ. കാടിനോടും കാട്ടുമൃഗങ്ങളോടുമൊക്കെ പടവെട്ടി മലയോരത്ത് കിടന്ന് വിളഞ്ഞ് പാകമായവനാണ് എം എം മണി. മണിക്കറിയാം പാവപ്പെട്ടവന്റെ വിയർപ്പിന്റെ വിലയും സാധാരണക്കാരുടെ അധ്വാനത്തിന്റെ ബുദ്ധിമുട്ടുകളുമൊക്കെ. പാവങ്ങളുടെ ഇടയിൽ പോസ്റ്റർ ഒട്ടിച്ച് മുദ്രാവാക്യം മുഴക്കിയും സമരം ചെയ്തുമാണ് എം എം മണി വളർന്നത്. എന്നാൽ തോമസ് ഐസക് തന്റെ ബുദ്ധിജീവി ജൂബായും താടിയുമൊക്കെ വെച്ച് ഒരു പ്രത്യേക ശൈലിയിൽ കേരളത്തിൽ ജീവിച്ചു. ഒരൊറ്റ മുദ്രാവാക്യം മുഴക്കിയോ ഒരു പോസ്റ്റർ ഒട്ടിച്ചോ ഒരു രാഷ്ട്രീയ പാരമ്പര്യം പറയാനുമില്ല. സി പി എമ്മിന്റെ ഓരത്തുകൂടി നടന്നു കയറി പിന്നെ അതിന്റെ മുകളിൽ കയറി ഇരിപ്പുറപ്പിച്ചു. ഇതൊരു ബുദ്ധിജീവി തന്നെയാണ്, അതിൽ തർക്കമില്ല. പക്ഷേ ജനങ്ങൾക്ക് ഉപകാരപ്പെടാത്ത ഒരു ബുദ്ധിജീവി. എം എം മണിയായിരുന്നെങ്കിൽ കള്ളനെയും കൊള്ളക്കാരെയും ഒക്കെ തിരിച്ചറിയാൻ മണിക്കാവും. മണിക്ക് വിവരമില്ലാത്ത കാര്യങ്ങൾ വിവരമുള്ളവരോട് ചോദിച്ചറിയും. ഇനി തനിക്ക് വിവരമില്ല എന്ന് തോന്നിയാൽ മണി വിവരമുള്ളവരെ തന്റെ ഓഫീസിൽ ജോലിക്ക് വെക്കും. ട്രഷറി മേധാവിയെയും ട്രഷറിയിലെ കാവൽക്കാരനെയും ഒക്കെ നിലയ്ക്ക് നിർത്താൻ മണിക്കറിയാം. മണിയുടെ രണ്ട് നാടൻ പ്രയോഗം അങ്ങ് ചെല്ലുമ്പോൾ ഏത് വലിയവനും ചുരുണ്ടുകൂടും. അതാണ് മണി. ഇനി കഴിവും വിവരവും ഒക്കെ വെച്ച് മണിയെ അളക്കാൻ ആരും നിൽക്കണ്ട. ഒരു കാര്യം ഉറപ്പാണ്, ഈ തോമസ് ഐസക്കിനേക്കാൾ പല മടങ്ങ് ഗുണമുള്ളവനാണ് എം എം മണി. എം എം മണി ഒരു പച്ചയായ മനുഷ്യനാണെങ്കിൽ തോമസ് ഐസക് ഒരു പ്രസ്ഥാനമാണ്. കൃത്യമായി പറഞ്ഞാൽ ഒരു അന്താരാഷ്ട്ര സംവിധാനത്തിന്റെ ഭാഗമാണ് തോമസ് ഐസക്. ലോകത്തിലെ എല്ലാ സംവിധാനങ്ങളുടെയും ഒരു കൊച്ചു പതിപ്പ് കേരളത്തിലുണ്ട്. അതുപോലെ ലോക കോർപ്പറേറ്റുകളുടെ സ്ഥാപിത താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു ഫോറമുണ്ട്. അവർ രഹസ്യമായി കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് ഒരു ബുദ്ധിജീവി പരിവേഷം കൊടുത്ത് ഒരാളെ നുഴഞ്ഞു കയറ്റി ഇരുത്തിയിട്ടുണ്ട്. അതിൻ്റെ പേരാണ് തോമസ് ഐസക്. ലക്ഷ്യമെന്നും കോർപ്പറേറ്റുകളുടെ താല്പര്യങ്ങൾ മാത്രം. പക്ഷേ കുപ്പായവും ലക്ഷണവും പെരുമാറ്റവും ശൈലിയുമൊക്കെ സാധാരണക്കാരുടെ രീതിയിൽ. ലോകത്തെല്ലായിടത്തുമുള്ള വിപ്ലവ പ്രസ്ഥാനങ്ങളിലേക്ക് ലോക കോർപ്പറേറ്റുകളുടെ ചില ഫോറങ്ങൾ അവർക്ക് പറ്റുന്ന വിശ്വസ്തരായ ചിലരെ നുഴഞ്ഞു കയറ്റി വിടും. അവരുടെ ലക്ഷ്യം ഈ കോർപ്പറേറ്റുകളുടെ സ്ഥാപിത താല്പര്യങ്ങളാണ്, അവരുടെ താല്പര്യം സംരക്ഷിക്കലാണ്. പച്ചയ്ക്ക് പറഞ്ഞാൽ ശത്രുവിന് പടത്തലവനെ നമ്മൾ തന്നെ കൊടുക്കുന്ന ഒരു ശൈലി. ഒരുപക്ഷെ ആ ശൈലിയാവാം കേരളത്തിലെ ഈ വിപ്ലവ പാർട്ടിക്കും വന്നു ചേർന്ന ചില പുഴുക്കൂത്തുകൾ. ഇവരുടെ ബന്ധങ്ങൾ ആർക്കും കണ്ടെത്താൻ കഴിയില്ല. ഇവർ ലോകം മുഴുവൻ യാത്ര ചെയ്യുന്നവരാണ്, എവിടെയും കൃത്യമായ ബന്ധങ്ങൾ സൂക്ഷിക്കുന്നവർ. ഈ കോർപ്പറേറ്റുകൾ ഒരുക്കുന്ന ടൂർ വിനോദ പരിപാടികൾ തന്നെയാണ് ഇവരുടെ ഏറ്റവും വലിയ ആകർഷണവും. കേരളത്തിലെ വിപ്ലവ പാർട്ടിക്ക് ബുദ്ധിജീവി പരിവേഷമുള്ള രണ്ടു നേതാക്കൾ ഉണ്ടായിരുന്നു. ഒന്ന് തോമസ് ഐസക്, രണ്ട് എം എ ബേബി. ഒരു കാലത്ത് തലയെടുപ്പിൽ ഒട്ടും കുറവല്ലായിരുന്നു എം എ ബേബിക്കും. പക്ഷേ പിണറായി വിജയൻ എന്ന നേതാവിനെതിരെ അണിയറയിൽ യുദ്ധത്തിനൊരുങ്ങിയപ്പോൾ കൃത്യമായി തിരിച്ചറിഞ്ഞു ആ ഏകാധിപതി. അതുകൊണ്ട് തന്നെ തക്ക സമയത്ത് നിലം പരിശാക്കാനും കഴിഞ്ഞിരുന്നു പിണറായിക്ക്. എൻ കെ പ്രേമചന്ദ്രനുമായി എം എ ബേബി കൊല്ലത്ത് മത്സരം നടത്തിയപ്പോൾ ആ കളി നമ്മൾ കണ്ടതാണ്. എം എ ബേബിയുടെ സന്തത സഹചാരിയും ശിഷ്യനുമായിരുന്ന ജോൺ ബ്രിട്ടാസ് കൈരളി ടി വിയിൽ അന്ന് അമൃതാനന്ദമയ്യെ ചീത്ത വിളിച്ച ആ ബ്രിട്ടീഷ് വനിതയെ കൊണ്ട്
ഒരു ഇന്റർവ്യൂ ഒക്കെ നടത്തി പൊടിപൊടിച്ചു. അതും ആ ഇലക്ഷന് തൊട്ടുമുന്നിലത്തെ ആഴ്ചയിൽ കൃത്യമായി ഒരു സന്ദേശം അതിൽ അടങ്ങിയിരിക്കുന്നു. ജോൺ ബ്രിട്ടാസ് ഒരിക്കലും സ്വന്തം നിലയ്ക്ക് അത്തരമൊരു ഇന്റർവ്യൂ സംഘടിപ്പിക്കത്തില്ല. അതിനു പിന്നിൽ കളിച്ചത് ഒരു പക്ഷേ പിണറായി വിജയനായിരിക്കാം. അതുകൊണ്ട് തന്നെ ഇലക്ഷന് തൊട്ടു മുൻപ് എൻ കെ പ്രേമചന്ദ്രനെ പരനാറി എന്ന് വിളിക്കാനും മടിച്ചില്ല പിണറായി വിജയൻ. എം എ ബേബി തീർന്നു തരിപ്പണമായി. പിന്നെ കേരളം ആ പേര് അത്ര കണ്ടൊന്നും കേട്ടിട്ടില്ല. ഇനി പിണറായി വിജയന്റെ കസേര നോക്കി വട്ടമിട്ട് പറക്കുന്നത് തോമസ് ഐസക് മാത്രം. ഐസക്കിന്റെയും വിധി ഏറെക്കുറെ ഇങ്ങനെയൊക്കെ ആയിരിക്കും. ഐസക്കിനെ നോക്കി പിണറായി വിജയൻ എപ്പോഴും പറയും, മടിയിൽ കനമില്ലാത്തവന് പേടിക്കണ്ടെന്ന്. ശരിയാണ്, മടിയിൽ ഒരു കനവുമില്ല ഈ കേരളത്തിന്. ആ പരുവത്തിലാക്കി തോമസ് ഐസക്. നമ്മുടെ വരുമാന മാർഗങ്ങളൊക്കെ കൊട്ടിയടച്ചു. യാതൊരുവിധ ജി എസ് ടി എൻഫോഴ്സ്മെന്റും കൃത്യമായി നടപ്പിലാക്കിയില്ല. ആകെ കിട്ടുന്ന വരുമാനം പിന്നെയും കടം മേടിച്ച് ഇന്നാട്ടിലെ സർക്കാർ ജീവനക്കാർക്ക് ശമ്പളവും പെൻഷനും കൊടുക്കാൻ വേണ്ടി മാത്രം ഉപയോഗിച്ചു. കൃത്യമായ ഓഡിറ്റിംഗ് നടത്താത്ത ഒരു കിഫ്ബി എന്ന വെള്ളാനയെ സൃഷ്ടിച്ച് അതിൻ്റെ പേരിലും കൊള്ള നടത്തി ഈ കേരളം. വിശ്വാസികളുടെ ഒരൊറ്റ ഭാഗ്യം കൊണ്ട് ഗുരുവായൂർ അമ്പലത്തിലെയും പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെയും ഭണ്ഡാരങ്ങൾ മാത്രം പൊക്കാൻ ഇവർക്ക് കഴിഞ്ഞില്ല. അതും കൂടി കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ ഒരു പൊടി പൊടിച്ചേനെ. ഇവിടെയാണ് ഞാൻ പറഞ്ഞത്, മണി ഒന്നുമല്ലെങ്കിലും സ്വന്തം പരിശ്രമത്തിൽ വളർന്നവനാണ്. താനൊരു ബുദ്ധിജീവി എന്ന് ഒരിടത്തും പറയാറില്ല. വെറും പച്ച മനുഷ്യൻ. അതുകൊണ്ട് തന്നെ വലിയ അപകടമൊന്നും നമുക്ക് വരുമെന്ന് തോന്നുന്നില്ല. ഈ പശ്ചാത്തലം മനസ്സിലാക്കി വേണം ട്രഷറി തട്ടിപ്പിന്റെ ആഴവും വ്യാപ്തിയും നമ്മൾ പഠിക്കാൻ. ഇതൊരു മഞ്ഞുമലയുടെ അറ്റം മാത്രമാണ്. ട്രഷറിയിലെ ഒരു ഉദ്യോഗസ്ഥനായ ബിജിലാൽ മാത്രമല്ല ഇവിടെ പ്രതി. ആ ട്രഷറിയുടെ താക്കോൽ സൂക്ഷിക്കുന്ന മന്ത്രിക്കും തുല്യ ഉത്തരവാദിത്തമുണ്ട്. ട്രഷറിയോടനുബന്ധിച്ച് നിരവധി സംശയങ്ങളാണ് ഇപ്പോൾ ഉയരുന്നത്. കണക്കിലും യഥാർത്ഥ കൈവശത്തിലും ഇരിക്കുന്ന തുക ഒന്നു തന്നെയാണോ? എന്തൊക്കെ തട്ടിപ്പുകൾ അവിടെ അരങ്ങേറിയിട്ടുണ്ട്? പ്രായമായവർ നോമിനിയെ എഴുതി വെച്ച് അല്ലെങ്കിൽ എഴുതി വെക്കാതെ കൂടുതൽ പലിശ കിട്ടുമല്ലോ എന്ന് കരുതി ട്രഷറി ഡിപ്പോസിറ്റുകൾ ഏറെ ചെയ്യാറുണ്ട്. ഇവരിൽ പലരും മരിച്ചു പോകുമ്പോൾ ഇത്തരമൊരു ഡിപ്പോസിറ്റ് ഇങ്ങനെ ട്രഷറിയിൽ കിടക്കുന്ന വിവരം ഇവരുടെ മക്കൾക്കോ കൊച്ചുമക്കൾക്കോ ബന്ധുക്കൾക്കോ ഒന്നും പലപ്പോഴും അറിയാറില്ല. ഇതൊക്കെ അൺക്ലെയിംഡ് ഡിപ്പോസിറ്റുകളായി ഈ ട്രഷറിയിൽ കിടപ്പുണ്ട്. ഇതിൽ എത്ര അക്കൗണ്ടുകളിലെ പണം ചോർത്തിയിട്ടുണ്ട് കൃത്യമായി കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ഒരാൾ ഒരു തരികിട കാണിച്ചാൽ അത് മനസ്സിലാക്കാൻ കഴിവില്ലാത്തവനാണോ ഈ മന്ത്രി? വിജിലാൽ എന്ന ഈ ട്രഷറി ജീവനക്കാരൻ മുൻപും തട്ടിപ്പിന് ശ്രമിച്ചിട്ടുണ്ട്. അത് ട്രഷറിയിലെ ഉദ്യോഗസ്ഥർ തിരിച്ചറിഞ്ഞിട്ടുണ്ട്, മന്ത്രി പോലും അറിഞ്ഞിട്ടുണ്ട്. പക്ഷേ സംഘടനാ നേതാവായ ബിജിലാലിനെ തൊടാൻ മന്ത്രിക്ക് ഭയം. അതുകൊണ്ട് തന്നെ ബിജിലാലിന്റെ പേരിൽ ഒരുവിധ നടപടിയും നേരത്തെ എടുത്തില്ല, കയറൂരി വിട്ടു. നമ്മുടെ പണം ഈ ട്രഷറിയിൽ സുരക്ഷിതമല്ല എന്ന് പറയുമ്പോൾ അതിന്റെ ഉത്തരവാദിത്വം മന്ത്രിക്കുണ്ട്. പക്ഷെ പ്രതിപക്ഷത്തിന് ഇപ്പോൾ ധനമന്ത്രി തോമസ് ഐസക്കിന്റെ നേർക്കൊന്നും ആക്രമിക്കാനുള്ള ത്രാണിയില്ല. ആകെ കൂടി വട്ടുപിടിച്ചു. ദിവസേന എന്നോണം വരുന്ന കൊള്ളക്കഥകൾ കൊണ്ട് പ്രതിപക്ഷ നേതാവ് പോലും ആകെ വശം കെട്ടുപോയി. ട്രഷറി ഇടപാടുകൾ പരിശോധിക്കാൻ ഒരു സംവിധാനവും നമ്മുടെ സംസ്ഥാനത്തില്ലേ? ഓരോ മാസവും നിക്ഷേപിക്കപ്പെട്ട തുകയും പിൻവലിച്ച തുകയും ടാലിയാവുന്നുണ്ടോ എന്ന് കൃത്യമായ പരിശോധനകൾ നടക്കുന്നുണ്ടോ? കമ്പ്യൂട്ടർ സംവിധാനങ്ങൾ ഒന്നുമില്ലാത്ത കാലത്തും നമ്മൾ മാനുവലായി ഇത്തരം പരിശോധനകളൊക്കെ കൃത്യമായി നടത്തിയിരുന്നവരാണല്ലോ. എന്നിട്ടെന്തേ ഒരു ബുദ്ധിജീവി പരിവേഷമുള്ള ഐസക്കിന് ഇത്തരം കാര്യങ്ങൾ നിയന്ത്രിക്കാനാവുന്നില്ല? ധനമന്ത്രി ഇപ്പോൾ പറയുന്നത് ട്രഷറിയുടെ സോഫ്റ്റ്വെയറിന് ഗുരുതര പിശക് വന്നിരിക്കുന്നു എന്നാണ്. ഇത്രയും കാലം കഴിഞ്ഞാണോ ഈ സോഫ്റ്റ്വെയറിലെ ഗുരുതര പിശക് ധനമന്ത്രി തിരിച്ചറിയുന്നത്? ഇതേ സോഫ്റ്റ്വെയറിന് ISO അംഗീകാരം നേടിയെടുക്കാനായി 1.5 വർഷം മുമ്പ് സർക്കാർ ചിലവഴിച്ചത് 1.5 കോടി രൂപ. കണക്കിലെ കളികൾ തന്നെയാണ് തോമസ് ഐസക്കിന്റെ എക്കാലത്തെയും നമ്പർ. ഇതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മുടെ സംസ്ഥാനത്തെ സർക്കാരിന്റെ കോവിഡ് പാക്കേജ്. കോവിഡ് കാലത്തിന് മുൻപ് കരാറുകാർക്ക് നൽകാനുള്ള തുക കൂടി കണക്കിൽപ്പെടുത്തി കോവിഡ് പാക്കേജ് പെരുപ്പിച്ച് കാണിക്കുക എന്ന തന്ത്രമാണ് അന്ന് അദ്ദേഹം പയറ്റിയത്. ഇതിനോടൊപ്പം ക്ഷേമ പെൻഷനുകളുടെ വിതരണത്തിലും ഈ ഗിമിക് അദ്ദേഹം നടത്തി. കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി ആകെ തകർന്നിരിക്കുന്നു. നമുക്കിപ്പോൾ ഒന്നുമില്ല, കടം മാത്രമേ നമുക്ക് ബാക്കിയായുള്ളൂ. എല്ലാം കഴിഞ്ഞ് ആരെ പറ്റിക്കാനാണ് സഖാവേ ഈ ബിജുലാലിനെ ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്? കൃത്യമായ ഒരു നടപടിക്രമവുമില്ലാതെ ഇയാളെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടു.
എന്നിട്ട് നാട്ടുകാരെ കാണിക്കാൻ ചില കണ്ണുരുട്ട് വിദ്യകളൊക്കെ കാട്ടുന്നു. ഇതിനൊക്കെ ശേഷം ഈ അക്കൗണ്ടന്റ് സഖാവിന് ഹൈക്കോടതിയിൽ പോകാം, തിരികെ ജോലിയിൽ പ്രവേശിക്കാനുള്ള ഉത്തരവും വാങ്ങാം. എന്തേ ഇവിടെ ഒരു പോലീസില്ലേ? ഇത്ര വലിയൊരു ക്രമക്കേടും തട്ടിപ്പും കാട്ടി മുങ്ങിയിട്ട് ഇവനെ പൊക്കാൻ ഇവിടെ സംവിധാനങ്ങളില്ലേ? കഴിഞ്ഞ 4 വർഷത്തെ കേരളത്തിന്റെ സാമ്പത്തിക ചിത്രം പരിശോധിക്കുമ്പോൾ കെടുകാര്യസ്ഥതയുടെയും കഴിവില്ലായ്മയുടെയും നേർചിത്രമാണ് നമുക്ക് മുന്നിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും, തോമസ് ഐസക് കഴിവുകെട്ടവനാണ്. കേരളത്തിനെ മുച്ചൂടും മുടിപ്പിച്ച് വീണ്ടും കുഴിയിലേക്കിട്ട് മണ്ണ് വെട്ടിയിടുക കൂടി ചെയ്താലേ തൃപ്തി വരികയുള്ളൂ. പിഴവു പറ്റിക്കൊണ്ടിരിക്കുന്ന ഐസക്കിനെ തിരുത്തുക, അതുമാത്രമാണ് ഇപ്പോൾ കേരളത്തിന് മുന്നിലുള്ള ഏക വഴി. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈഡ്.